എൻ്റെ എല്ലാ മക്കൾക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എൻ്റെ എല്ലാ മക്കൾക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും എങ്ങനെ? പിന്നെ നന്നായിട്ടൊക്കെ ഓണമൊക്കെ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞില്ലേ? പായസമൊക്കെ കുടിച്ചിരുന്നു എല്ലാവരും? കുടിച്ചിരുന്നു അല്ലേ? പിന്നെന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ? ഇപ്പം എല്ലാം ടീച്ചേഴ്സിന് എഴുതി അയച്ച് കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? നല്ല കുട്ടികളാട്ടോ, എല്ലാവരും എഴുതി അയച്ച് കൊടുക്കാറുണ്ട് കേട്ടോ, നല്ല മക്കളാണ്. പിന്നെ എൻ്റെ മക്കൾ അതുപോലെ തന്നെ അമ്മമാർ പറയുന്നൊക്കെ കേൾക്കാറുണ്ടോ? വന്നിരുന്ന് എഴുതാൻ പറയുമ്പോൾ എഴുതാറൊക്കെ ഉണ്ടോ? ഉണ്ടോ? നല്ല മക്കളാണ്, അങ്ങനെ തന്നെ വേണം കേട്ടോ. അതുപോലെ നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമ്പോൾ, മിസ്സുമാർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരും ഡിവിഷൻ അറിയുമെങ്കിൽ ഡിവിഷനും കൂടെ ആ കൂട്ടത്തിൽ എഴുതിയേക്കണേ, മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ അവർക്ക് എളുപ്പം അറ്റൻഡൻസൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ആ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആയും അമ്മും ഒക്കെ വരുന്നത് പഠിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ എൻ്റെ മക്കൾക്കെല്ലാം ഓർമ്മയുണ്ടോ? നല്ല മക്കളാണ് കേട്ടോ. ഇനി നമുക്ക് ഇന്ന് മക്കൾ കണ്ടുപിടി ഒരു കാക്കേനെ മിസ് കാണിച്ചു തരാം കേട്ടോ. കാക്കേനെ കാണിച്ചു തരാം. കാക്കേനെ കണ്ടിട്ടുണ്ടല്ലേ? ആ ഉണ്ടോ? കാക്കേനെ കണ്ടോ? ഈ കാക്കേൻ്റെ ഒരു പാട്ടുണ്ട്, നോക്കിയാലോ നമുക്കൊന്ന്. നോക്കാം. കാക്ക കുഞ്ഞേ നാണക്കാരി, ആടാം പാടാം കൂടി പോരൂ. എന്താ പറയാ പാട്ട്? കാക്ക കുഞ്ഞേ നാണക്കാരി, ആടാം പാടാം കൂടി പോരൂ. കണ്ട ആരോടാ പറയുന്നത്? കാക്കേൻ്റെ അടുത്താ പറയുന്നത് അല്ലേ. കാക്ക കുഞ്ഞേ നാണക്കാരി, ആടാം പാടാം കൂടി പോരൂ. അങ്ങനെയല്ലേ പറയുന്നേ? ആ അപ്പം മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? എന്തെങ്കിലും ചെറിയ പേപ്പറുകളോ അല്ലെ പത്രമൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് വായിക്കാനൊന്ന് ശ്രമിക്കണം. ശ്രമിക്കത്തില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾ വെച്ച് വായിച്ചാൽ മതി. മിസ് അന്ന് ആ സ്വരചിഹ്നങ്ങളിൽ വെച്ചിട്ടുള്ള പഠിപ്പിച്ചില്ലായിരുന്നോ? കി അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിച്ചില്ലായിരുന്നോ? അങ്ങനെയുള്ള മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം മക്കൾക്ക് വായിക്കാൻ കിട്ടും കേട്ടോ. ഒന്നാം ക്ലാസ്സിലെ കൂട്ടം അല്ല, രണ്ടാം ക്ലാസ്സിലോട്ട് കുറച്ചുകൂടെ പഠിക്കാനുണ്ടാവും. എൻ്റെ മക്കളെ കൊണ്ടത് പഠിച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതെന്താണ്? കാക്ക കുഞ്ഞി നാണക്കാരി, ആടാം പാടാം കൂടി പോരൂ അല്ലേ. കാക്ക കുഞ്ഞിനോട് പറയാണ് എന്തിന്? ആടാം പാടാം കൂടി പോരൂ. അപ്പോൾ ആ കാക്ക ഇരിക്കുന്ന ഒരു മരക്കൊമ്പിൽ, നമ്മളെ മുറ്റിനെ മുറ്റത്തും അതുപോലെ നമ്മുടെ മരത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കാക്കേനെ? ഉണ്ടാവില്ലേ? ആ കാക്ക എങ്ങനെ കരയുന്നേ? കാ അല്ലേ. ആ അതുപോലെ തന്നെ അല്ലേ. അതേമാതിരി ഇത് മക്കൾ കണ്ടായിരുന്നു ഇവിടെ എത്ര പദങ്ങൾ പറയാം. ഇതേ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, എത്ര പദങ്ങൾ പറയാം. ഇത് ഏതക്ഷരാന്ന് മക്കൾക്ക് അറിയാമോ? ഇത് ഏതക്ഷരമാ? വ. ഇതോ? ആ. ഇത് ഡ. ഇത് ക. ഇത് ണ. ഇത് ര. ഇതോ? ല. ഇത് ണം. ഇത് മ. ഇത് ത. ഇതോ? പ. ഇതോ? വാ എന്നാണ് ഉച്ചരിക്കുന്നത് അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വാക്കുകൾ എഴുതാൻ, കാണുമ്പോൾ തന്നെ എഴുതാനല്ലാതെ പറയാനും അറിയാം. നോക്കാം നമുക്ക് എത്ര വാക്കുകൾ ഇത് കാണുമ്പോൾ തന്നെ പറയാനറിയാം. ആയും ഡായും കൂടി ആകുമ്പോൾ എന്തായി? അട. ആയും ഡായും ആയപ്പോൾ എന്തായി? അട അല്ലേ. അതുപോലെ തന്നെ വേറെ ഇത് പറയാം നമുക്ക്, വായും ഡായും വട. വായും ഡായും വട. പിന്നെ ഇത് പറയാം നമുക്ക്, മായും ണം. നായ്ക്ക് അം എന്ന പൂജ്യം, അം എന്ന ചിഹ്നം, പൂജ്യം എന്ന് പറയരുത് കേട്ടോ, മിസ് അറിയാതെ പറഞ്ഞാണേ. അം എന്ന ചിഹ്നമിടുമ്പോൾ, ചില കുഞ്ഞുങ്ങളെ എനിക്ക് പറഞ്ഞ് അങ്ങനെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മിസ് അറിയാതെ പറഞ്ഞതാണ് കേട്ടോ. നായ്ക്ക് അം എന്ന ചിഹ്നമിടുമ്പോൾ എന്ത് വായിക്കും? ണം എന്ന് വായിക്കും. അപ്പം മണം. ഇത് മക്കളെ മണം. മാ ണ അമ്മ എന്ന ചിഹ്നം ഇടുമ്പോൾ ണം, മണം. ഇനി അടുത്തത് ഇതെന്താ മക്കളെ? പാ. ഇതോ? പാത. കണ്ടോ മക്കളെ? പാത. കണ്ടോ? ഇനി മക്കളെ, മക്കൾക്ക് എത്ര മാത്രം ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ അത്രയും മക്കൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം. കേട്ടില്ലോ, നല്ല കുട്ടികളായിട്ട് ഇരുന്ന് എഴുതില്ലേ? എൻ്റെ മക്കളെല്ലാവരും നല്ല കുട്ടികളാണ് കണ്ടോ. വാ ആ ഡ ക ണ ര ല ണം മ ത പ വ അല്ലേ. അട വട മണം പാത. ഇനി മക്കൾ കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതുകയും വേണം ചെയ്യുമല്ലോ. അടുത്തത് കണ്ട പറയാമോ? കല കമല
കടല മാല അക്ഷരങ്ങൾ അക്ഷരങ്ങളെ നോക്കി ചിഹ്നങ്ങളെ ചേർത്ത് ശ്രദ്ധിച്ച് വായിക്കണം. ഇപ്പുറത്ത് കണ്ട തരണം വരണം ദേ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കല കമല കടല മാല തരണം വരണം. കല എന്താണ് നമുക്ക് എഴുതാം? കല വരണം എന്ന് എഴുതാം, കല തരണം എന്നും എഴുതാം. പറ്റില്ലേ? കല തരണം അതിലേറെ ചേരുന്ന ഏതാ? കല വരണം, ഇതോ കമല വരണം, ഇതോ കടല തരണം, മാല തരണം. ഒന്ന് എഴുതി നോക്കിയാലോ? എഴുതാം. കല കല വരണം, കമല വരണം, കല തരണം, കമല തരണം അല്ലേ. ഇനി അതുപോലെ നമുക്ക് എന്തെഴുതാം? കടല തരണം. കടല വരണം എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. മാല വരണം എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കടല തരണം, മാല തരണം, പക്ഷെ കല വരണം എന്ന് നമുക്ക് പറയാം. കല വരണം പറ്റുമോ? പറഞ്ഞേ പറ്റുമോ എന്ന് പറഞ്ഞേ. കല വരണം, നമ്മളിപ്പോൾ വിളിക്കുകയാണ്, നീ വരണം അല്ലേ. ആ പറയത്തില്ലേ, എന്താ പറയുക നമ്മൾ? ആ ആൽബിൻ നീ വരണം, വിസ്മയ നീ വരണം, വിനായക നീ വരണം, പറയത്തില്ലേ? അങ്ങനെ പറയും. അതുപോലെ തന്നെയാണ് കല വരണം, കമല വരണം, പിന്നെയോ നീ തരണം എന്ന് പറയത്തില്ലേ. എന്താ പറയുക? ശ്രുതി നീ തരണം എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ തന്നെ കമല തരണം, കല തരണം. മക്കൾ ഓരോന്ന് വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ നോക്കി ചിഹ്നങ്ങളുണ്ടെങ്കിൽ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാൻ ശ്രമിക്കണം. കണ്ട മിസ് എഴുതിയ കല വരണം, കമല വരണം, കല തരണം, കമല തരണം, പിന്നെയോ കടല കടല തരണം, മാല തരണം. കണ്ടോ? കണ്ടില്ലേ മക്കളെ? ഇതെന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? എത്ര വാക്കുകളാണ് ഉണ്ടാക്കാന്നുള്ള വ ആ ഡ ക ണ ര ല ണം മ ത പ വ അല്ലേ. അട വട മണം പാത. ഇതിൽ ഇനിയും ഉണ്ടാക്കാൻ പറ്റും വാക്കുകൾ, മക്കളെ കണ്ടെത്തി എഴുതണേ. അടുത്തതോ കല കമല കടല മാല. കല വരണം, കമല വരണം, കടല തരണം, മാല തരണം. എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നിങ്ങളിവിടെ കണ്ടിരുന്നോ എത്ര വാക്കുകൾ പറയാം, എത്ര വാക്കുകൾ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമ്മ ചേർത്ത് പഠിച്ചില്ലായിരുന്നോ മക്കളെ? ആ പഠിച്ചിരുന്നു. ദേ മിസ് ഇതൊന്ന് വായിക്കുകയാണേ, മക്കൾ ശ്രദ്ധിച്ചിരിക്കണേ. ആ ഇനി നമുക്ക് എത്ര വാക്കുകൾ പറയാം. ഇത് കണ്ട മക്കള്, വട, ഇവിടെ ആ എന്ന ഉച്ചാരണം വരുന്നത് അല്ലേ. ഇവിടെയോ വടം, അം എന്ന ഉച്ചാരണം വരുന്നുണ്ട്. അടുത്തത് കട. ഇവിടെ എന്തെഴുതണം മക്കളെ? പറഞ്ഞ് ഉച്ചത്തിൽ പറ. ആ കടം, കടം. അടുത്തതോ അര, വേഗം വേഗം പറ മിസ്സിൻ്റെ കൂടെ പറ. അര എന്തെഴുതണം ഇവിടെ? അം ചേർത്തിട്ട്, രായ്ക്ക് അം ചേർക്കുമ്പോൾ എങ്ങനെയാ? അരം, അരം. അടുത്തതോ മക്കളെ കല, കല. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? കലം. അടുത്തതോ കര. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? കരം, അം എന്ന ചിഹ്നം ചേർത്തിട്ട് അല്ലേ. അടുത്തതോ വര, വരം. നോക്കി, വട വടം, കട കടം, അര അരം, കല കലം, കര കരം, വര വരം. മക്കൾ കണ്ടോ? ഇതുപോലെ നമ്മൾ എഴുതിയതാണ് എന്ത്? ഇത് ആ എന്ന വട, ആ എന്ന ഉച്ചാരണം വരുന്നു. ഇതോ വടം, അപ്പോഴോ അം എന്ന ഉച്ചാരണം വരുന്നുണ്ട്. മക്കൾ കണ്ടോ? ശ്രദ്ധിച്ചിരിക്കണേ. ദേ ഇവിടെ ഇവിടെ വട വടം, കട കടം, അര അരം, കല കലം, കര കരം, വര വരം. ദേ ഇവിടെ നോക്ക്, ഇവിടെ ഇവിടെ. ആ നല്ല കുട്ടികളാണല്ലോ. അപ്പം നമ്മളത് പഠിച്ചു. ആ എന്നതും അം എന്ന് ചേർന്ന് വരുന്നതും നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നു അല്ലേ. വട വടം, കട കടം, അര അരം, കല കലം, കര കരം,
വര, വരം. ഇത് ഓർമ്മയുണ്ടോ? ഇതെന്താ വായിക്കുന്നേ? കല, കമല, കടല, മാല. കല തരണം അല്ലേ? കമല തരണം, കടല തരണം, മാല തരണം, കല വരണം, കമല വരണം, പിന്നെയോ കടല വരണം എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അത് പോട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും മക്കൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നായിരുന്നോ? എന്തായിരുന്നു ഇന്ന് നമ്മൾ കാക്കക്കുഞ്ഞിനെ കുറിച്ചൊരു പാട്ട് പാടിയത്? എന്തായിരുന്നു? കാക്കക്കുഞ്ഞി നാണക്കാരി ആടാം പാടാം കൂടെ പോരൂ അല്ലേ. കാക്കക്കുഞ്ഞി നാണക്കാരി ആടാം പാടാം കൂടി പോരൂ. നിങ്ങളിങ്ങനെ പാട്ടുകൾ ചെറുതെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പൂമ്പാറ്റേനെ കൊണ്ടോ ഇപ്പം തത്തേനെ വെച്ചിട്ടോ പ്രാവിനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചെറിയ ചെറിയത് ഉണ്ടോ? നല്ല മക്കളാട്ടോ. ശ്രദ്ധിച്ചിരുന്നാണല്ലോ കണ്ടത്, ശ്രദ്ധിച്ചിരുന്നല്ലേ കണ്ടത്? ആ എൻ്റെ മക്കൾ നല്ല മക്കളാണ്. നിങ്ങൾ വരച്ച ചിത്രങ്ങളൊക്കെ മിസ്സ് കണ്ടിട്ടോ? എന്ത് ഭംഗിയായിട്ടാണ് മക്കളെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് ചിത്രങ്ങൾ വരച്ചത് കാണാൻ കേട്ടോ. എല്ലാ മക്കളും വരച്ചിട്ടുണ്ട്, നല്ല മക്കളാണ് കേട്ടോ. നല്ല മിടുക്കരി മക്കളാണേ. മിടുക്കരി മക്കൾ വരയിൽ മാത്രം മതിയോ? പോരാ. അപ്പോൾ എന്ത് ചെയ്യണം? പഠിത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മിടുക്കൊന്ന് കാണിക്കണം. അപ്പം മിസ് എന്താ പറഞ്ഞിരുന്നത്? ഇത് ശ്രദ്ധിക്കണം, വായിക്കണം. വീട്ടിലുള്ളവർ വായിക്കാൻ അറിയില്ല, അവരോട് ചോദിക്കണം. ചോദിച്ചിട്ട് വായിച്ച് മക്കളത് വായിക്കാൻ പഠിക്കുകയും വേണം കേട്ടല്ലോ. അതുപോലെ തന്നെ എഴുതി മിസ്സിന് അയച്ചു തരണം. മിസ്സിന് എഴുതി അയച്ചു തരുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡിവിഷനും കൂടെ വെക്കണേ കേട്ടോ. അപ്പോൾ മിസ്സിന് എളുപ്പം മനസ്സിലാവും, അയ്യോ ഇത് ഇസ് ഫസ്റ്റ് എയിലെ കുട്ടിയാണല്ലോ, ഫസ്റ്റ് ബിയിലെ കുട്ടിയാണല്ലോ, ഫസ്റ്റ് സിയിലെ കുട്ടിയാണല്ലോ, ഫസ്റ്റ് ഡിയിലെ കുട്ടിയാണല്ലോ, ഫസ്റ്റ് ഇയിലെ കുട്ടിയാണല്ലോ, ഫസ്റ്റ് എഫിലെ കുട്ടിയാണല്ലോ എന്ന് മിസ്സിന് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മക്കളെ പറഞ്ഞാൽ കേൾക്കുമോ? നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യണം? ഇത് വായിച്ച് നോക്കിയിട്ട് മിസ്സിന് എഴുതി അയച്ചു തരാൻ മറക്കുകയും ചെയ്യരുത് കേട്ടല്ലോ. നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളെ മിസ്സിന് അറിയാം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്തിയാലോ? ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം കേട്ടല്ലോ. നന്ദി, നമസ്കാരം.